ആദ്യം നിന്നെ ഞാൻ ഭയം കൊണ്ട് പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരു സമൂഹം മുഴുവനും ഭയത്തിന്റെയും ഭീതിയുടെയും ഉള്ളിലാവുക, അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാതിരിക്കുക. അല്ലാഹു ആദ്യമായിട്ടൊരു സമൂഹത്തിന് നൽകുന്ന പരീക്ഷണം ഭയം കൊണ്ടാണ്. സാമൂഹിക അന്തരീക്ഷത്തിന് ഭയമുണ്ടാവുക. നമ്മുടെ സമകാലീന ഭാരതം പോലും ആ സാഹചര്യത്തിലേക്ക് നടന്നു പോകുന്നു എന്ന് എല്ലാവരും വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ പ്രസംഗം നടത്തുന്നത്. ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഭയമുണ്ടായി കഴിഞ്ഞാൽ ആ സമുദായം ആ സമൂഹം അരക്ഷിതാവസ്ഥയിലേക്ക് നടന്നു പോയാൽ ലിബിയ പോലെ, സിറിയ പോലെ, അഫ്ഗാൻ പോലെ, ഇറാഖ് പോലെ ൂടി മോറിപ്പാളെന്ന് വിമാനങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോ തൊട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയും വാരിയെടുത്തിട്ട് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്ന സിറിയയിലെയും ഫലസ്തീനിലെയും ഇറാഖിലെയും ചെച്ചിനയിലെയും ബോസ്നിയയിലെയും പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ കഥ ഓർക്കുമ്പോ എന്തിനേറെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അപകടകരമായ അവസ്ഥകളെ കുറിച്ച് ആയിരം വട്ടം നമ്മൾ ആകുലതകൾ പറയുമ്പോഴും അതേ അവസ്ഥയിൽ തന്നെ ഞാൻ പറയാ, ഒരർത്ഥത്തില് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ. സാറ്റാൾ ബഷാറുള്ളത് സിറിയക്കുള്ളിലല്ലേ, മുസ്ലിം നാമധാരിയായ ബഷാറുൽ അസദ് ഭരിക്കുന്ന സിറിയക്കുള്ളിലാണ്. സിറിയ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണല്ലോ. ആ രാഷ്ട്രത്തിന്റെ ഉള്ളിലാണ് മൂറിപ്പായുന്ന ബോംബർ വിമാനങ്ങളുടെ താടെ തകർന്ന് ധരിപ്പണമാകുന്ന പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ സ്വന്തം ഭാര്യയെയും പെൺമക്കളെയും കൺമുലിട്ട് മാനഭംഗപ്പെടുത്തപ്പെടുമ്പോ തോക്കിൻമലകള് നെഞ്ചിലേക്ക് ചൂണ്ടി വെച്ച് നിറനിമേശരെ പോലെ നിൽക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ കഥ കേൾക്കുമ്പോ സമൂഹത്തിന് ഏർപ്പെടുത്തുന്ന ഏറ്റവും വലിയ പരീക്ഷണം അല്ലാഹു ഭയം കൊണ്ട് നമ്മളെ പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ വിഷയത്തിലേക്ക് ഞാൻ എന്റെ ചർച്ച കൊണ്ടുപോകുന്നില്ല. രണ്ടാമത്തെ പരീക്ഷണത്തെ ഖുർആൻ പറയുന്നത് അല്ലാഹു നിങ്ങളെ പട്ടിണി കൊണ്ട് പരീക്ഷിക്കുമെന്ന്. നിങ്ങളുടെ വീടുകളിൽ വിഭവശേഷികൾ എടുക്കാനില്ലാതെ നിങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ പട്ടിണി കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് കൊടുമ്പിരിക്കൊള്ളേണ്ട ഒരവസ്ഥ സംജാതമാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നാം എന്നാലോചിക്കുമ്പോ ഇന്ന് ഈ കക്കാട് ഏത് വീട്ടിലാണ് പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും വീട്ടിൽ തീപുകയാത്ത ഏത് വീടുകളാ നമ്മുടെ നാട്ടിലുള്ളത്? പട്ടിണിയെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഖുർആന്റെ ഒരു പ്രഖ്യാപനം, ആ പട്ടിണി നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, ഇന്ത്യ നടന്നു നീങ്ങുന്ന സാമ്പത്തിക അരാജകത്വങ്ങൾ, എല്ലാവരും കണക്കുകൂട്ടലുകൾ പിഴച്ചു നടന്നു നീങ്ങുമ്പോ നാളെ ഒരു ദാരിദ്ര്യം നമ്മുടെ വീടുകളുടെ പടിവാതില കടന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ സമയത്തിനേക്ക് പറയാനുള്ളത് ഏത് പരീക്ഷണം വന്നാലും ഏത് പട്ടിണി കിടക്കേണ്ടി വന്നാലും ഭാര്യയും മക്കളുമായി പട്ടിണി കിടക്കേണ്ടി വന്നാലും ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൊച്ചുമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പൊട്ടിക്കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ എന്തേ മക്കൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീവിയുടെ മറുപടി, അൽ ജൂയാ റസൂലല്ലാ, അൽ ജൂയാ റസൂലല്ലാ, പട്ടിണി കിടന്നിട്ടെന്നെ മക്കള് കരയാണ് നബിയേ, പട്ടിണി കിടന്നിട്ടെന്നെ മക്കള് കരച്ചിലാണ് നബിയേ. ഫാത്തിമ വീട്ടിലൊന്നുമില്ലേ, ഒരു കാരക്കതീർ പോലും അങ്ങയുടെ വീട്ടിലില്ല തിരുദൂതരേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട മകളോട് പറഞ്ഞു, ഫാത്തിമ കരിക്കാനൊന്നുമില്ലെങ്കിലും മക്കൾക്ക് മുലപ്പാല് കൊടുത്തുകൂടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹാനായ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആലാണ് ചോദിച്ചത്, ഓ ഫാത്തിമ നീ അവൾക്ക് മുലപ്പാല് കൊടുത്തുകൂടെ? ഫാത്തിമ റളിയല്ലാഹു തആലാ അൻഹാ ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി മുഖം പൂത്തി വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഉപ്പാ അങ്ങയുടെ മകള് പട്ടിണി കിടക്കുകയാണ്, രണ്ടു മാസമായി, രണ്ടു മാസക്കാലമായിട്ട് അങ്ങയുടെ പൊന്നുമോള് പട്ടിണിയിലാണുപ്പാ, പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് അങ്ങയുടെ മോളുടെ സ്ഥലങ്ങളിലെ മുലപ്പാല് പോലും വെട്ടിപ്പോയി ഉപ്പാ.
ആരോടാണ് ഇത് പറയുന്നത്? സർവലോകത്തിന് കാരുണ്യമായി അയക്കപ്പെട്ട തിരുദൂതൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ട മകളെ, രണ്ടു മാസമായി പട്ടിണിയിലാണെന്നറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീട്ടിലിരിക്കുകയാണ്. രാവിലെ പുലരിയെത്തുമ്പോ രാവിലെ ഇറങ്ങി നടന്ന് ജൂതന്റെ ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് അവിടെ പോയി ജൂതനോട് ചോദിച്ചു, എനിക്കൊരു ജോലി തരുമോ? നിന്റെ ഈത്തപ്പന മരങ്ങൾ ഞാൻ നനച്ചു തരട്ടെയോ? ഇസ്ലാമിക സമൂഹം ചേർത്തിരിക്കേണ്ട ചരിത്രമാണിത്. പലവട്ടം പലപുരു പലാപത്തി പലപ്പെടായി പലരും പറഞ്ഞ ഈ പലകുറി പ്രയോഗം ഞാൻ പറയുന്നത് എന്തിനെന്നറിയോ? അഭിനവകാല സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലൂടെ സമൂഹം ആശങ്കയോടെ ആകുലതകളോടെ നടന്നു പോകുമ്പോ പറയാതിരിക്കാൻ കഴിവില്ല ബിസിനസ്സുകാരെ, പറയാതിരിക്കാൻ കഴിയില്ല ചെറുപ്പക്കാരാ. ഓരോരുത്തരോടും എന്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ പറയാ, സ്വന്തം മകളും പേരമക്കളും പട്ടിണിയാണെന്നറിഞ്ഞപ്പോ രാവിലെ ചൂതന്റെ ഈത്തപ്പഴത്തോട്ടത്തിൽ ഈത്തപ്പന മരം നനക്കാൻ അന്നാണ്ട് റസൂല് കടന്നു പോയി. അവിടെ ചെന്നിട്ട് തന്റെ റിസാലത്തിന്റെ തോളില് ആ തോൽപാത്രത്തിൽ വെള്ളം കയറ്റി വെച്ച് ചൂതന്റെ ഈത്തപ്പഴത്തോട്ടത്തിന് വെള്ളം കോരുകയാണ്. ആരെന്നറിയോ? ആരാ വെള്ളം കോരി നനക്കുന്നതാരാ? തന്റെ റിസാലത്തിന്റെ തോളില് ആ തോൽപാത്രം വെച്ചിട്ട് ഓരോ ഈത്തപ്പന മരത്തിന്റെ വെള്ളം നനക്കുന്നതാരെന്നറിയോ? മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമീ. ഈ ഭൂമിയുടെ പുറന്തലിയുടെ മകളിൽ കാല് ചവിട്ടി നടന്ന മനുഷ്യരിൽ ഏറ്റവും അത്യുന്നതനായ ഹബീബായ നബിയുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പാപ്പയേക്കാൾ മോളേക്കാൾ പട്ടിണി കിടന്ന ഉപ്പ കിണറിൽ നിന്ന് തോൽപാത്രത്തിൽ വെള്ളം വലിച്ചു കോരുമ്പോ കൈവഴുതിയിട്ട് തോൽപാത്രം കിണറ്റിലേക്ക് വീണു. ശബ്ദം കേട്ട ജൂതൻ ഓടി വരുമ്പോ അല്ലാണ്ട് റസൂൽ നിൽക്കുകയാണ് അസ്ത്രപ്രജ്ഞനായി. എന്റെ തോൽപാത്രം ഇവിടെ അബീമായ മുത്തു പറഞ്ഞ് കിണറ്റിന് വീണുപോയി. ചൂതൻ തന്റെ വലത് കൈയെത്തിയിട്ട് അല്ലാണ്ട് റസൂലിന്റെ മുതുക താന്നടിച്ചില്ല മുഅ്മിനീങ്ങളെ. ചൂതന്റെ അടിയേറ്റ് പൊളഞ്ഞു പോയി മുത്തു മുസ്തഫ. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണിത്? ഉഹദ് പർവ്വതത്തിന് മുമ്പിലൂടെ വരുമ്പോ അബൂദറേ, ഉഹദ് പർവ്വതം കണ്ടോ? കണ്ടു നബിയെ. ഇന്ന് രാവിലെ ജിബ്രീൽ വന്നിട്ട് ഈ പർവ്വതം മുഴുവനെ സ്വർണമാക്കി തരാമെന്ന് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അബൂദറേ എനിക്ക് വേണ്ട ജിബ്രീൽ, എനിക്ക് വേണ്ട ജിബ്രീൽ. ഇത് ജിബ്രീൽ ചോദിച്ചത് മാത്രമല്ല, പർവ്വതങ്ങൾ അല്ലാണ്ട് റസൂലിനോട് കെഞ്ചിയല്ലോ. കെഞ്ചി ചോദിച്ചല്ലോ ഞങ്ങൾ സ്വർണമാകട്ടെ നബിയെ. വേണ്ട വേണ്ട അബൂദറേ, ഈ പർവ്വതം മുഴുവനും എനിക്ക് സ്വർണമാക്കി തന്നാലും കൈവണ്ണാങ്ങി കാണിച്ചിട്ട് പറഞ്ഞു, ഈ പർവ്വതം മുഴുവനും അല്ലാ എനിക്ക് സ്വർണമാക്കി തന്നാലും അത് ഞാൻ എന്റെ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് സദക്ക ചെയ്ത് തീർത്തും അബൂദറേ എന്ന് പറഞ്ഞ മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലത്തെ തോളിൽ അടിയെ തിട്ട് പൊളയുമ്പോ ചൂതൻ പറഞ്ഞ് കടക്കന്റെ തോട്ടത്തിൽ നിന്ന് അപ്പോ പറഞ്ഞു, ഇതുവരെ കോരിയ വെള്ളത്തിന് കൂലി തരുമോ? ഇല്ല മുഹമ്മദേ, നീ നഷ്ടപ്പെടുത്തിയ തോൽപാത്രത്തിന് പകരമാണ് ഇന്നത്തെ കൂലി. ചൂതന്റെ മുമ്പിൽ പോയി പറഞ്ഞു, അങ്ങനെ പറയല്ലേ, എന്നെ നിരാശനായി മടക്കല്ലേ, എന്റെ മോള് പട്ടിണിയിലാണ്, അവളുടെ പട്ടിണിയുടെ കഥ കേട്ട് ഞാൻ ഇറങ്ങി വന്നനാണ്, അതുകൊണ്ട് എന്നെ നിരാശപ്പെടുത്തരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കൂലി തന്നില്ലെങ്കിലും ഒരു കവിൽ ഒരു കൈക്കുമ്പിളില് കാരക്ക തരുമോ? എന്റെ പൊന്നുമോള് ഫാത്തിമക്ക് കൊടുക്കാൻ അറിയുമോ? പങ്ങളെ ഗൾഫിന്റെ ഉച്ചിട്ടം വന്ന് കുമിഞ്ഞുകൂടും ആഡംബരത്തിന് അവസാന തവാക്കായി. ആധുനിക പെണ്ണു മാറുമ്പോ തന്റെ പൊന്നുമോൾക്ക് ഒരു നേരത്തെ കാരക്ക കൊടുത്ത് വയറ് നിറപ്പിക്കാൻ ഈത്തപ്പന തോട്ടത്തിൽ വെള്ളം കോരിയ പിതാവിനെ അറിയുമോ?
അവസാന കെഞ്ചിക്കന്തി ഒരു കൈക്കുമ്പളില് കാരക്കയും വാങ്ങിച്ചു നേരെ ഫാത്തിമയുടെ വീട്ടിൽ പോയി മുട്ടി. ഫാത്തിമ ബീവി വാതിൽ തുറന്നു, തന്റെ മകളുടെ കയ്യിലേക്ക് ഈത്തപ്പഴം എടുത്തു വെച്ചു കൊടുത്തിട്ട് ഒന്നും വിടാതെ ആ മാതൃകാ പിതാവ് തിരിഞ്ഞു നടക്കവേ വാതൽപ്പടിയിൽ നിന്ന് ഫാത്തിമ ബീവി കണ്ടു. തിരിഞ്ഞു നടന്ന പിതാവിന്റെ മുതുകിന്റെ പുറകെ ആരുടെയോ കൈപ്പാടിന്റെ അടയാളം കണ്ടപ്പോ വാതൽപ്പടിയിൽ വെച്ച് വിളിച്ചു നോദിച്ചു, അയ്യാ റസൂലല്ലാ. തിരിഞ്ഞു നോക്കാതെ ഫാത്തിമ ചോദിക്കരുതേ, നാളെ അല്ലാഹു എനിക്ക് നിനക്ക് സ്വർഗം തരുമ്പോ അവിടെ നമ്മുടെ കട്ടപ്പാട് തീരും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ പിന്തിരിഞ്ഞു പോകുന്ന തന്റെ പിതാവിന്റെ മുതുകിന്റെ ഭാഗത്ത് ദൂതന്റെ കൈയുടെ അടയാളം കണ്ട് വാതിൽപ്പടിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി. മഹദി ഫാത്തിമത്തു സഹറ ബതൂൽ റളിയല്ലാഹു തആല അൻഹാ. ഞാൻ ഈ സംഭവം പറഞ്ഞത് നിനന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കറിയുമോ? നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെങ്ങാനും ജീവിതത്തിലൊരു പരീക്ഷണം തന്നാൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ കച്ചവടം തുറന്ന് പ്രയാസം നകന്ന് ആരോഗ്യം നഷ്ടപ്പെട്ട് നാളെ എങ്ങാനും ഒരു സാമ്പത്തിക പ്രയാസം വന്നാ കുടുംബനാഥന്മാര് ഞാൻ അടക്കമുള്ള ഭാര്യ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ളവരോട് പറയാ, ആ സമയത്തിന് ഹറാമിലേക്ക് തിരിഞ്ഞു പോകരുത്, നിഷിദ്ധമായത് മറ്റുള്ളവരുടെ വയറ്റിൽ കൊടുക്കരുത്. അല്ലാഹു കൈക്ക് ആരോഗ്യം തന്നിട്ടില്ലയോ? അധ്വാനിക്കാൻ പടച്ചിറപ്പ് ആരോഗ്യം തന്നിട്ടില്ലേ? ഹബീബായ നബിതങ്ങൾക്ക് അബൂബക്കറിനോട് വാങ്ങിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അബൂദൽ ഗിഫാരിയോട് ചോദിക്കാൻ അറിയാഞ്ഞിട്ടല്ല. റളിയല്ലാഹു തആല അൻഹു പിന്നെ എന്താ വരാനിരിക്കുന്ന ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു ഈ സമ്പത്ത് മുഴുവനും പിൻവലിച്ചിട്ട് നാളെ ഒരു പരീക്ഷണം വന്നാൽ ആ സമയത്ത് നിങ്ങൾ ലോട്ടറി എടുക്കണ്ട, പലിശക്ക് കൊടുക്കണ്ട. അല്ലാഹു നിനക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യം കൊണ്ട് കടയിൽ പോയി കൂലി പേര ചെയ്തോ, മൺവെട്ടുകൊണ്ടും മണ്ണിൽ കളച്ചിട്ടോ നിന്റെ ഭാര്യ മക്കൾക്ക് നീ ഭക്ഷണം കൊടുക്കണേ എന്ന് പഠിപ്പിച്ചു കൊടുക്ക. ലോകത്തിന്റെ മുത്ത് ഈത്തപ്പന മരത്തിന് വെള്ളം കോരി കാണിച്ചു കൊടുത്തുവെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഈ കക്കാട് അങ്ങാടി ഓട്ടോറിച്ച ഓടിക്കുന്ന മൂന്ന് ചക്രത്തിന്റെ മുകളിലേക്ക് ജീവിതത്തിന്റെ ഭാരവും കയറ്റി വെച്ച് യാ പകലില്ലാതെ ഓടി തീർക്കുന്ന ഓട്ടോക്കാരാ, ഫുട്പാത്തിന് കച്ചവടം ചെയ്യുന്ന രാപ്പകലില്ലാടെ മത്സ്യ കച്ചവടം ചെയ്യുന്ന രാപ്പകലില്ലാടകൾ പിന്നെ മണലാരുണ്യത്തില് വല്ലാതെ കറ്റപ്പെടുന്ന പ്രവാസികളെ അല്ലാണ്ട് റസൂല് പറഞ്ഞ ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, മൻ കാന ലഹു സലാസു ബനാ ആർക്കെങ്കിലും അല്ലാഹു മൂന്ന് പെൺമക്കളെ കൊടുത്തു, ആർക്കെങ്കിലും അല്ലാഹു മൂന്ന് പെൺമക്കളെ കൊടുത്തു, അല്ലെങ്കിൽ അല്ലെങ്കിലും മൂന്ന് സഹോദരിമാരുടെ പ്രാരാബ്ദം അവന്റെ ചുമലിലായി, താൻ പ്രാരാബ്ദമേക്കേണ്ടി വന്ന മൂന്ന് പെൺമക്കളെയോ മൂന്ന് സഹോദരിമാരെയോ അവർക്ക് ഭക്ഷണം കൊടുക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനും അവരെ മാന്യമായ രീതിയിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ അധ്വാനിക്കാൻ ഇറങ്ങിയ ഒരുത്തൻ ഓട്ടോറിച്ച് ഓടിക്കുന്നത് പെൺമക്കളെ കെട്ടിച്ചു വിടാനാ, അവൻ മത്തിക്കച്ചവടം നടക്കുന്നത് സഹോദരിമാരെ കെട്ടിച്ചു വിടാനാ, ആ ഒരു ഹലാലായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കൂലിപ്പണി ചെയ്താൽ ആ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഫഹുവക്കൽ മുജാഹിദി ഫീ സബീലില്ലാ, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണെന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. അവൻ ഹലാലായ ഭക്ഷണത്തിന് വേണ്ടി ഓട്ടോറിക്ഷ ഓടിക്കുമ്പോ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവന്റെ പ്രതിഫലമാ. പെങ്ങളെ ഭർത്താവ് മരിച്ചുപോയി, ചെറിയ ജോലി ചെയ്തിട്ട് കുടുംബം പോറ്റുന്നുവോ? നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത സഹാബത്തിന്റെ പ്രതിഫലത്തിലാണ്. ഹലാലായ സമ്പാദ്യത്തിന് ഇത്രയേറെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സംഭവം പറഞ്ഞത് നാളെ ഒരവസ്ഥയിൽ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ ഞാനും പിൻവലിച്ചാൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിന സവാലി നഇമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജ്അതി നഇമതിക വ ജമീ സഖതിക വ നാർ. അല്ലാഹുവേ 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 നീ തന്ന അനുഗ്രഹത്തെ പെട്ടെന്ന് പിൻവലിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ. മുത്തു റസൂലിന്റെ ദുആയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏത് പട്ടിണി വന്നാലും അല്ലാഹു പറഞ്ഞ രണ്ടാമത്തെ പരീക്ഷണം പട്ടിണിയാണ്. നാളെ പട്ടിണി കിടക്കേണ്ടി വന്നാലും ആ സമയത്ത് തന്റെ ഭാര്യ മക്കൾക്ക് ഹലാലെ കൊടുക്കൂ എന്ന് ഉറപ്പിക്കാനുള്ള ബാധ്യത ഒരു രക്ഷകർത്താവിനുണ്ട്. അല്ലാഹു കൈക്ക് ആരോഗ്യം തന്നിട്ടില്ല, അത് മതി. അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ട് നന്നായി പടച്ചവനെ അല്ലാഹുവേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാഹ്.